പൂജ്യമാണ്. പ്രായോഗിക ജീവിതത്തിന്റെ അറിവിന്റെ തലം പലപ്പോഴൊക്കെ വിവാഹ ജീവിതത്തിൽ ഇടപെട്ടിട്ട് വിവാഹ ജീവിതത്തിൽ പോയി വിവാഹ ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ എത്രയോ വിവാഹ മോചനത്തിന്റെ കഥ ഈ കോടതി വരാതെ നടക്കുന്ന എത്രയോ ചെറുപ്പക്കാരുടെ കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ജീവിതത്തെ കുറിച്ച് വ്യക്തമായിട്ടൊരു സ്വപ്നം ഇവർക്ക് കൊടുക്കാൻ ഇവരെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ ഇവരുടെ ബുദ്ധിയുടെ തലങ്ങൾ പഠിപ്പിച്ച് വളർത്താൻ എന്തുമാത്രം വെറുതെ നമ്മൾ കാണിക്കും. ഏറ്റവും നല്ല സ്കൂളിലായിരിക്കണം. ഇവരുടെ പുസ്തകം കേട്ട് വലുതാകുന്നതനുസരിച്ച് മാതാപിതാക്കളുടെ സന്തോഷമാണ്. എന്റെ മകൻ പഠിച്ച് ഇങ്ങനെ വളരുകയാണ്, അവൻ എഞ്ചിനീയർ ആക്കാൻ ഡോക്ടറാക്കാൻ അവനെ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ആക്കി തീർക്കാനും ഒരു ശ്രമം നടത്തുന്നതിന്റെ മധ്യത്തിൽ അവന്റെ പ്രായോഗിക ജീവിതം, അവന്റെ ബന്ധങ്ങളുടെ തലം, അവന്റെ ഇടപെടലുകളുടെ തലം നമ്മൾ മറന്നു പോകരുത്. അത് മറന്നു പോകുന്നതിന്റെ അപകടം ഇന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു 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 ഫോർമേഷൻ സെന്ററായി നമ്മുടെ കുടുംബങ്ങൾ മാറണം, നമ്മുടെ കുടുംബങ്ങൾ മാറണം. അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, ഈ കുട്ടികൾ ഒത്തിരിയേറെ വിഷയങ്ങൾ പഠിക്കും, ഒത്തിരിയേറെ വിഷയങ്ങൾ പഠിക്കും. അവർ മലയാളം പഠിക്കും, അവർ സയൻസ് പഠിക്കും, സാമൂഹ്യശാസ്ത്രം പഠിക്കും, ഭാഷകൾ പഠിക്കും, ഇവർ ബയോളജിയിൽ പഠിക്കും. ഒരു വിത്ത് നട്ടാൽ തന്നെ ഒരു ചെടിയായി മാറുന്നു. അതിന്റെ പണമൊക്കെ വരച്ചിട്ടുണ്ട്, നമ്മളൊക്കെ വരച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒമ്പതാം ക്ലാസ്സിലൊക്കെ അവർ പഠിക്കും ഒരു കുഞ്ഞെങ്ങനെ ജനിക്കുക, അല്ലെങ്കിൽ ഈ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ഒരു കുഞ്ഞ് അതിന്റെ ഫീച്ചേഴ്സിൽ നിന്ന് ഫീച്ചേഴ്സ് ഫോർമേഷൻ എങ്ങനെയാണ് അതൊരു കുഞ്ഞായി മാറി പിറന്നു വീഴുന്നത് എങ്ങനെയാണ് എല്ലാ സയൻസും പഠിക്കുന്നു, ബയോളജി പഠിക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സയൻസ് അവരെ പഠിപ്പിക്കുമ്പോൾ ഇത് നിന്റെ അപ്പനാണ്, ഈ മനുഷ്യൻ മൂലമാണ്, ഈ മനുഷ്യനാണ് നിന്റെ ജന്മത്തിന് കാരണമായവൻ, ഇത് നിന്റെ അമ്മയാണ്, ഇവർ രണ്ടുപേരും ചേർന്നിന്റെ മാതാപിതാക്കൾ, ഇവരിലൂടെയാണ് നീ ജനിച്ചത്, ഈ അപ്പനെയും അമ്മയെയും നീ സ്നേഹിക്കണം, ഇവരെ നീ ബഹുമാനിക്കണം, ഇവർ രണ്ടുപേരും നിനക്ക് വേണ്ടി ഇത്രയേറെ കഷ്ടപ്പെടുന്നവരാണ്. പാടത്തായാലും പറമ്പിലായാലും ഓഫീസിലായാലും ജീവിതത്തിൽ എവിടെയായാലും ഈ അപ്പനും അമ്മയും നിനക്ക് വേണ്ടി ജീവൻ തരുന്നവരാണ്. അവരുടെ സ്വപ്നങ്ങളിൽ മറ്റൊന്നില്ല എന്ന് അവരെ പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രവുമില്ല. അവര് ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ പുസ്തകങ്ങളിൽ ഒന്നും അവരെ അത് പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കുന്നവിടെയാണ്, അത് പഠിപ്പിക്കുന്ന ഇവിടെയാണ്, അവിടെയാണ് ഇതുപോലൊരു ഒത്തുകൂടലിന്റെയും ഇതുപോലെ മക്കളൊരു ഞായറാഴ്ച കുറച്ച് സമയമെങ്കിലും ഇവിടേക്ക് സന്തോഷത്തോടെ അയക്കുന്നതിന്റെ പ്രാധാന്യം അതാണ്. സോഷ്യൽ സയൻസിൽ നമ്മൾ പഠിക്കും കുടുംബം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. കുടുംബം അപ്പനും അമ്മയും മക്കളും ചേരുന്നതാണ് കുടുംബം പഠിക്കും. പക്ഷേ ഈ അപ്പനും അമ്മയും മക്കളും ചേരുന്ന കുടുംബത്തിന്റെ ഒരു ബന്ധം, ആ ബന്ധത്തിന്റെ ഒരു ആത്മീയത, കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇപ്പമുള്ളതാണ്, അത് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രവുമില്ല. അവിടെ അപ്പനും അമ്മയും ഒരുമിച്ചായിരിക്കുന്നു, അപ്പനും അമ്മയും മക്കളും തമ്മിൽ ഒരുമിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ, രാത്രിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കൂടി അന്നത്തെ വിഷയങ്ങൾ പങ്കുവെച്ച് അപ്പന്റെ ഓഫീസിൽ നടന്നത് അമ്മ അന്നത്തെ ദിവസത്തെ അനുഭവങ്ങൾ മക്കൾ സ്കൂളിൽ കണ്ടുമുട്ടിയത് പങ്കുവയ്ക്കുന്ന ഒരു വേദി, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു വേദി, അതിനുശേഷം കൂട്ടുമുറി ഒരുമിച്ചുകൂടി അപ്പൻ പണിയെടുത്ത് അമ്മ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് വിളമ്പി ഭക്ഷിക്കുന്ന ഒരു ഊട്ടുമേശ. അതുപോലെ ഞാൻ നൈപുണ്യയിലാണ്, ഹോസ്റ്റൽ, അവിടെ ഹോസ്റ്റലുണ്ട്, ഗേൾസ് ഹോസ്റ്റലാണ്, ബോയ്സ് ഹോസ്റ്റലുണ്ട്. ബോയ്സ് ഹോസ്റ്റലും ഗേൾസ് ഹോസ്റ്റലും ഒരിക്കൽ പോലും അവിടെ കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണത്തിന് ചിലവാക്കുന്നത് ഇത്രയേ പാടുള്ളൂ എന്ന് സത്യസന്ധമായി ഞാൻ പറയാം, ഒരിക്കലും നിഷ്കർഷിച്ചിട്ടില്ല. അതിന്റെ ചിലവ് ഞാൻ നോക്കാറില്ല. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ് സാധിക്കുന്ന നല്ല കുക്കുമാരെയൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു വെള്ളിയാഴ്ച ദിവസം ഉണ്ടെങ്കിൽ, ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഉണ്ടെങ്കിൽ ഇവർ വീട്ടിൽ പോയിരിക്കട്ടെ. അവരതൊന്നും അറിയാതെ നമ്മളോട് പറയും നല്ല ഭക്ഷണം കഴിക്കണം. ഇവിടെ എന്തുമാത്രം നമ്മൾ പണിയെടുത്ത് കഷ്ടപ്പെട്ടാലും ഈ ഭക്ഷണം കൊണ്ട് അവർക്ക് തൃപ്തിയില്ല. അമ്മയുണ്ടാക്കിയ ഭക്ഷണം, അമ്മയുണ്ടാക്കിയ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു 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 ഹോട്ടലില് നമ്മൾ ഈറ്റംസിന് പോകുമോ, ഒരു ഹോട്ടലിലെ തീമേശയല്ലത്, അത് അമ്മ മക്കൾക്ക് വേണ്ടിയിട്ട് അപ്പന്റെ അധ്വാനത്തിൽ പങ്കുവെറ്റിക്കൊണ്ടുണ്ടാകുന്ന ഭക്ഷണമാണ്. അതിന്റെ വില മക്കൾ അറിയുന്നത് ഇവിടെയാണ്, ഈ ബന്ധത്തിലാണ്. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്റെ മുൻപിൽ ജീവൻ വിലയുള്ളതാണെന്ന് അറിയാമായിരുന്ന ഒരു അമ്മയും അപ്പനും എനിക്കുള്ളതുകൊണ്ടാണ്.